Welcome to Laplace Transforms or Laplace Transformation. ഇത് ഫിസിക്സുകാർക്കും എഞ്ചിനീയറിങ്ങിനും ഒക്കെ വളരെ ആപ്ലിക്കേഷൻസ് ഉള്ള ഒരു ബ്രാഞ്ച് ഓഫ് മാത്തമാറ്റിക്സാണ്. പൊതുവേ ട്രാൻസ്ഫോം അല്ല ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഫംഗ്ഷനെ മറ്റൊരു ഫംഗ്ഷനാക്കി മാറ്റുക, സാധാരണ ഡിഫറൻഷിയേഷൻ, ഇൻറ്റഗ്രേഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഇതെല്ലാം ഈ പ്രക്രിയ മൂലമെല്ലാം നമ്മൾ ചെയ്യുന്നത് ഒരു ഫംഗ്ഷനെ മറ്റൊരു ഫംഗ്ഷനാക്കി മാറ്റുക. അതിൽ നമ്മൾ ഫ്യൂരിയർ ട്രാൻസ്ഫോം കണ്ടുകൊണ്ടിരിക്കുക, അത് തീരാറായി. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ലാപ്ലാസ് ട്രാൻസ്ഫോമിലേക്ക് കടക്കുന്നത്. ഇപ്പം നമുക്ക് അതിൻ്റെ എസൻഷ്യൽസൊക്കെ ഒന്ന് കാണാം. കുറച്ച് പോസ്റ്റിങ്സ് ഉപയോഗിച്ചു. ആൽഫ ബീറ്റ രണ്ട് കോൺസ്റ്റൻസ്, എഫ് എക്സ് ജി എക്സ് രണ്ട് ഫങ്ഷൻസ്. ഇതിനെ ടി എന്ന് പറയുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ, അപ്പോൾ അത് ഡിഫറൻഷ്യലാകാം, ഇൻ്റഗ്രേഷനാകാം, എന്തുമാകാം, ഈ ടി കൊണ്ട് ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ വി ഗെറ്റ്, അതായത് ടി ഓഫ് ആൽഫ എഫ് എക്സ് പ്ലസ് ബീറ്റ ജി എക്സ് ഈക്വൽ ആൽഫ ടി ഓഫ് എഫ് എക്സ് പ്ലസ് ബീറ്റ ടി ഓഫ് ജി എക്സ്. ഈ പ്രോസസ്, ഈ പ്രോപ്പർട്ടി ഉള്ള ട്രാൻസ്ഫോർമേഷനെ പൊതുവെ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുക. അപ്പോൾ ഇനി കൺസിഡർ എ ഫംഗ്ഷൻ എഫ് എക്സ് ഡിഫൈൻഡ് ഓൺ എ ഫൈനൈറ്റ് ഓർ ഇൻഫൈനൈറ്റ് ഇൻ്റർവെൽ എ ആൻഡ് ബി, ആൻഡ് വി ചൂസ് എ ഫിക്സഡ് ഫംഗ്ഷൻ കെ ഓഫ് പി എക്സ് ഓഫ് ദി വേരിയബിൾ എക്സ് ആൻഡ് എ പാരാമീറ്റർ പി. ദെൻ ടി ഓഫ് എഫ് എക്സ് equals integral a to b k px fx dx. ഈ പ്രോസസ്സ് നടത്തുമ്പോൾ നമുക്കൊരു പുതിയ ഫംഗ്ഷൻ കിട്ടുക, എഫ്, ക്യാപിറ്റൽ എഫ്, വിച്ച് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ദി പാരാമീറ്റർ പി. അപ്പോൾ ഇവിടുത്തെ ഈ വേരിയബിൾ എക്സ് ആയിരുന്നത് പി ആയിട്ട് മാറി. ഇതിന് പറയുന്ന പേരാ ഇൻറ്റഗ്രൽ ട്രാൻസ്ഫോർമേഷൻ എന്നാണ് പറയുക. കെ പി എക്സ്, ഈ ഫിക്സഡ് ഫംഗ്ഷന് പറയുന്ന പേര് കേർണൽ ഓഫ് ദി ട്രാൻസ്ഫോർമേഷൻ ടി. ഇനി എ ഈക്വൽ സീറോയും ബി ഈക്വൽസ് ഇൻഫിനിറ്റി, അതുപോലെ കെ പി എക്സ് ഈക്വൽ സീറോ ഈസ് ടു മൈനസ് പി എക്സും ആണെങ്കിൽ ആ പ്രത്യേക കേസിനെ നമ്മൾ ലാപ്ലാസ് ട്രാൻസ്ഫോർമേഷൻ അല്ല ലാപ്ലാസ് ട്രാൻസ്ഫോം ക്യാപിറ്റൽ എൽ എന്ന് പറയുക. അപ്പോൾ എൽ ഓഫ് എഫ് എക്സ് ഈക്വൽസ് ഇൻറ്റഗ്രൽ ഇവിടെ ടു ബിക്ക് വരെ സീറോ ടു ഇൻഫിനിറ്റി, കേർണൽ ഇപ്പോൾ ഇ റേസ് ടു മൈനസ് പി എക്സ് ഓഫ് ഇൻ ടു എഫ് എക്സ് ഡി എക്സ്. അപ്പോൾ നമുക്ക് പുതിയൊരു ഫംഗ്ഷൻ കിട്ടും എഫ് ഓഫ് പി. ഇതാണ് ലാപ്ലാസ് ട്രാൻസ്ഫോം. ഈ ചില എക്സാമ്പിൾസ്, ഇപ്പോൾ എഫ് എക്സ് വൺ എന്നിരിക്കട്ടെ, എങ്കിൽ അതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം വൺ ബൈ പി. ഇത് ചിലത് നമുക്ക് ചെയ്യാം, ഇതൊക്കെ നിങ്ങൾക്ക് സിമ്പിളാണ്, നിങ്ങൾക്ക് തന്നെ സോൾവ് ചെയ്യാനുള്ളൂ. അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എഫ് ഇൻറ്റഗ്രൽ സീറോ ടു ഇൻഫിനിറ്റി ഓഫ് ഇ റേസ് ടു മൈനസ് പി എക്സ് ഇൻ ടു എഫ് എക്സ് ഡി എക്സ്. എഫ് എക്സിൻ്റെ സ്ഥാനത്ത് വൺ എന്നിട്ട് നോക്കുക, എന്നിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് ലിമിറ്റൊക്കെ കൊടുക്കുമ്പോൾ വൺ ബൈ പി എന്ന് കിട്ടും. എഫ് എക്സ് എക്സ് ആണെങ്കിൽ ലാപ്ലാസ് ട്രാൻസ്ഫോം വൺ ബൈ പി സ്ക്വയർ. എഫ് എക്സ് എക്സ് റേസ് ടു എന്നിന് ആണെങ്കിൽ എൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എൻ ഫാക്ടോറിയൽ ബൈ പി റേസ് ടു എൻ പ്ലസ് വൺ ഫാക്ടോറിയൽ. ഇത് നമുക്ക് ഞാൻ ചെയ്യാൻ പുറകെ. ഇ റേസ് ടു എ എക്സ്, അതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം വൺ ബൈ പി മൈനസ് എ. സൈൻ എ എക്സ് ആണെങ്കിൽ അതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എ ബൈ പി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. കോസ് എ എക്സ് ആണ് പി ബൈ പി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഇതിൽ സാധാരണ ഈ ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ ഒരു പ്രത്യേക ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇൻറ്റഗ്രോ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് വളരെ എളുപ്പം സോൾവ് ചെയ്യാം.
അതായത് ഇൻ്റഗ്രേഷൻ ടേമും ഡിഫറൻഷ്യൽ ടേമും ഉള്ള ഇക്വേഷൻസ്, അതിന് ഇൻ്റഗ്രോ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുക. അത്തരം ഇക്വേഷൻസ് വളരെ പെട്ടെന്ന് നമുക്ക് ഈ ലാപ്ലാസ് ട്രാൻസ്ഫോം ഉപയോഗിച്ച് ചെയ്യാം. അത് ഈ ട്രാൻസിയൻസ് ഒക്കെ കൈകാര്യം ചെയ്യുന്ന സമയത്ത് വളരെ ഇലക്ട്രിക്കൽ സർക്യൂട്ട് നെറ്റ്വർക്ക് അനാലിസിസിലൊക്കെ വളരെ പ്രധാനപ്പെട്ട റോൾ ഇതിന് ഉണ്ട്. അപ്പോൾ പൊതുവേ നമ്മൾ സാധാരണ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ സാധാരണ മെത്തേഡിൽ സോൾവ് ചെയ്യുമ്പോൾ അവിടെ പർട്ടിക്കുലർ ഇൻ്റഗ്രൽ, കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ ഇങ്ങനെയൊക്കെയുള്ള കുന്താണ്ടങ്ങളൊക്കെ കയറി വരും, കോൺസ്റ്റൻ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ കയറി വരും. അത് പിന്നെ കണ്ടുപിടിക്കാനായിട്ട് ബൗണ്ടറി കണ്ടീഷൻസൊക്കെ ഉപയോഗിക്കേണ്ടി വരും. ഇവിടെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ലാപ്ലാസ് ട്രാൻസ്ഫോം ഉപയോഗിച്ച് ഡിഫറൻഷ്യൽ ഇക്വേഷനൊക്കെ സോൾവ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് എൻ്റെ അഡ്വാൻറ്റേജ് എന്ന് ചോദിച്ചാൽ, ഒന്ന്, ഇറ്റ് സിംപ്ലിഫൈസ്. അതായത് ലാപ്ലാസ് ട്രാൻസ്ഫോം എക്സ്പോണൻഷ്യൽ ആൻഡ് ട്രിഗണോമെട്രിക്കൽ ഫങ്ഷൻസ് ഇൻ ടു സിമ്പിൾ ആൾജിബ്രായിക് ഫങ്ഷൻസ്. ഇ റേസ് ടു എ എക്സ് എക്സ്പോണൻഷ്യൽ ഫങ്ഷൻ ആയാലും ട്രിഗണോമെട്രിക് ഫങ്ഷൻ ആയാലും അതിനെ സിമ്പിൾ ആൾജിബ്രായിക് ഫങ്ഷൻസാക്കി ഈ ലാപ്ലാസ് ട്രാൻസ്ഫോം മാറ്റുന്നു. അതതിൻ്റെ ഒരു അഡ്വാൻറ്റേജാണ്. അടുത്ത മറ്റൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കോൺസെപ്റ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ ഇവിടെ ഉണ്ടാവുന്നില്ല, നമുക്ക് കോൺസെപ്റ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ്റെ പ്രശ്നം ഉദിക്കുന്നില്ല. അപ്പോൾ ഇറ്റ് സിംപ്ലിഫൈസ് ഓപ്പറേഷൻസ്. ലാപ്ലാസ് ട്രാൻസ്ഫോർമേഷൻ ട്രാൻസ്ഫോംസ് ഡിഫറൻഷ്യൽ ആൻഡ് ഇൻ്റഗ്രേഷൻ റെസ്പെക്റ്റീവ്ലി ഇൻ ടു മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ. അത് ഇതിപ്പോൾ ഈ ആ ഇത് ഇതിനെ സാധൂകരിക്കുന്ന എക്സാമ്പിൾ ഞാൻ പുറകെ എടുക്കാം. അപ്പോൾ ട്രാൻസ്ഫോംസ് ഡിഫറൻസിയേഷൻ ആൻഡ് ഇൻ്റഗ്രേഷൻ റെസ്പെക്റ്റീവ്ലി ഇൻ ടു മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ. ഇൻ്റഗ്രോ ഡിഫറൻഷ്യൽ ഇക്വേഷനെ ആൾജിബ്രായിക് ഇക്വേഷൻസ് ആക്കി ഇത് മാറ്റുക. അത് കുറേക്കൂടെ എളുപ്പമാണ്, ഈസിയാണ് ഹാൻഡിൽ ചെയ്യാൻ. അപ്പോൾ ഇൻ്റഗ്രോ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിനെ സിമ്പിൾ ആൾജിബ്രായിക് ഇക്വേഷൻസ് ആക്കി ട്രാൻസ്ഫോം ചെയ്യുന്നു ഈ ലാപ്ലാസ് ട്രാൻസ്ഫോം ഉപയോഗിക്കുമ്പോൾ. അത് വളരെ എളുപ്പമാണ് പിന്നീട് നമുക്ക് കൈകാര്യം ചെയ്യാൻ. അപ്പോൾ ഇത് ഏതാണ്ട് ലോഗരിതം, നമ്മൾ നമ്പർ സിസ്റ്റത്തിൽ ലോഗരിതം ഉപയോഗിക്കുന്നത് പോലെ ഉള്ള അഡ്വാൻറ്റേജാണ്. ലോഗരിതത്തിൽ പ്രോഡക്റ്റിനെ നമ്മൾ സമ്മാക്കി മാറ്റുന്നു, ഡിവിഷനെ ഡിഫറൻസ് ആക്കി മാറ്റുന്നു, എക്സ്പോണൻറ്റ് വരുമ്പോൾ അതിനെ മൾട്ടിപ്ലിക്കേഷനാക്കി മാറ്റുന്നു, അവിടെ നമ്പേഴ്സ് കൈകാര്യം ചെയ്യുന്നു എന്നുള്ള കാര്യമുള്ളൂ. ഇവിടെ ഫങ്ഷൻസ് അതിന് പകരം കയറി വരുന്നു എന്നുള്ളതാണ് വ്യത്യാസം. അപ്പോൾ അതുകൊണ്ട് ലോഗരിതത്തിൻ്റെ ഒരു റോള്, ലോഗരിതമിക് പ്രോസസ്സിൻ്റെ ഒരു റോള് ലാപ്ലാസ് ട്രാൻസ്ഫോമിൽ കാണാം. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനെയൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഏതാണ്ട് ലോഗരിതമിക് പ്രോസസ്സിൻ്റെ ചില ഗുണങ്ങൾ, ക്വാളിറ്റീസ് ലാപ്ലാസ് ട്രാൻസ്ഫോമിൽ കൂടെ കിട്ടും. പിന്നെ അടുത്ത പോയിന്റ് പറയുകയാണ്, ആർബിട്രറി കോൺസ്റ്റൻസ് ഓഫ് ഇൻ്റഗ്രേഷൻ ഇവിടെ രംഗത്ത് വരുന്നില്ല, അതുകൊണ്ട് സൊല്യൂഷൻ കുറേ കൂടെ പെട്ടെന്ന് കിട്ടും. പിന്നെ സ്റ്റെപ്പ് ഫങ്ഷന് ഇമ്പൾസ് ഫങ്ഷൻസ് ഇതൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ ഇത് കുറേ കൂടെ നമുക്ക് എളുപ്പമാകും. ഈ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലൊക്കെ ആംപ്ലിഫയർ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യും, കൈകാര്യം ചെയ്യുമ്പോൾ നമുക്ക് ഈ ലാപ്ലാസ് ട്രാൻസ്ഫോം കുറേ അഡ്വാൻറ്റേജസ്സാണ്. അത് നമ്മൾ പുറകെ കാണും. അടുത്ത പ്രോസസ്സിംഗ്സ് ബാക്കി കാണാം. താങ്ക് യു.